കേരള ന്യൂസ് ഡെയിലിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് വോട്ട് സംവാദം 2019. ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും മണ്ഡലങ്ങളിലെ വിവിധ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. നേതാക്കളുമായുള്ള അഭിമുഖങ്ങളും വിശകലനങ്ങളും ചേർത്താണ് ഈ പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് അതിഥിയായി എത്തുന്നത് സിപിഐ ദേശീയ നേതാവും മുൻ എംഎൽഎയുമായ ശ്രീ സത്യൻ മൊകേരിയാണ്. കേരള ന്യൂസ് ഡെയിലി എഡിറ്റർ ശ്രീ എം കെ രാംദാസ് അദ്ദേഹവുമായി നടത്തിയ അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തായി, ഇപ്പൊ നോമിനേഷൻ കൊടുക്കാനുള്ള ദിവസം വന്നു. ഇപ്പം പിന്നെ എൽ ഡി എഫ് കേരളത്തിലുള്ള പിന്നെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് പക്ഷം പിന്നെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രത്യേകതകൾ ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. വലിയ പ്രാധാന്യമൊന്നുമില്ലാതിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആയിരുന്നു വയനാട് എന്നാണ് പൊതുവിൽ വിവക്ഷിക്കപ്പെട്ടത്. പക്ഷെ ഇപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ വയനാട് വലിയ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. മറുഭാഗത്ത് പിന്നെ യു ഡി എഫിന്റെ കാൻഡിഡേറ്റിനെ പോലും നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൽ ഡി എഫ് ആണെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വട്ടം പ്രചരണ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ പുതിയതായിട്ടുണ്ടായിട്ടുള്ള ഈ സാഹചര്യത്തിൽ, അതായത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കാൻ പോകുന്നു, ഇപ്പോഴും അവസാനം പോലും അത് തീരുമാനമായിട്ടില്ല, അപ്പൊ വീണ്ടും അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഈ ആ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ, അതോ എന്താണ് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം? എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഇതൊന്നും പ്രതികൂലമായി ബാധിക്കില്ലല്ലോ. കാരണം എൽ ഡി എഫ് ആരാണ് എൽ ഡി എഫിനെ എതിർക്കുന്നത് എന്ന് തീരുമാനിച്ചല്ല ഇലക്ഷൻ ടാക്ടിക്സ് വർക്കൌട്ട് ചെയ്യുന്നത്. എൽ ഡി എഫിന്റെ ഇലക്ഷൻ തന്ത്രം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിക്കാനും, പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നാഷണൽ പൊളിറ്റിക്സ്, ദേശീയ രാഷ്ട്രീയവും സർവ്വദേശീയ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നതാണ്, രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വിഷയങ്ങൾ, എന്താണ് വികസനം, എന്താണ്, അതുപോലെ തന്നെ രാജ്യത്തിന്റെ പൊളിറ്റിക്സ് എന്തായിരിക്കണം, സർവ്വദേശീയ രംഗത്തെ കാര്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ജനങ്ങളിലെ ഒരു അവയർനെസ്, ജനങ്ങളിൽ ഒരു ഡിബേറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലെ സാധാരണക്കാരനെ ഉൾപ്പെടെ ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയം. അതാണ് ഈ മൌലികമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ്, വേറൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനം. എന്താണ് വികസനത്തിന്റെ അപ്രോച്ച്? ഇവിടെ ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവട്ടെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആവട്ടെ, ബി ജെ പി ആവട്ടെ, ഡെവലപ്മെന്റിനെ കുറിച്ച്, വികസനത്തെക്കുറിച്ചൊക്കെ തന്നെ അവർക്ക് സെയിം പൊളിറ്റിക്കൽ, സെയിം എക്കണോമിക് പോളിസിയാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ ഞങ്ങൾ വർഗീയപരമായ ചേരിതിരിവ് വരുമ്പോൾ അതിനകത്ത് കോൺഗ്രസ് ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറന്തള്ളി ഒരു മതേതര സെക്യുലർ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എൽ ഡി എഫിന് ഒരു പൊളിറ്റിക്കൽ ലൈനുണ്ട്. അതാണ് ഞങ്ങളുടെ ബ്രോഡായ അപ്രോച്ച്. ആ അപ്രോച്ച് സ്വീകരിക്കുമ്പോൾ തന്നെ കേരളത്തിനകത്ത് എൽ ഡി എഫ് വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള, വളരെ ഫോഴ്സ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റാണത്. ആ മൂവ്മെന്റിന്റെ, ആ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് ഞങ്ങൾ രാഹുൽ ഗാന്ധി വന്നാലെന്താണ്, സോണിയാഗാന്ധി വന്നാലോ, അല്ലെങ്കിൽ അതിലുപരിയായിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ വന്നാലും ഞങ്ങൾക്ക് അതൊരു ഇഷ്യൂ ഇല്ല. ശരിക്കും ഒരു ഭയപ്പാടുണ്ടായോ എൽ ഡി എഫ് നേതൃത്വത്തിൽ? അങ്ങനെ എന്തിന് ശ്രീ രാംദാസ്, ഞങ്ങൾ ഭയപ്പെടുന്നു? ഞങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ഐഡിയോളജിക്കലാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണ് ഞങ്ങളുടെ ബേസ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കേഡേഴ്സും അതുപോലെ തന്നെ വലിയ പവർഫുൾ ആയിട്ടുള്ള മാസ് മൂവ്മെന്റും സപ്പോർട്ട് ചെയ്യുന്നതാണ് എൽ ഡി എഫ്. ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരുവിധ ഭയവുമില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വരികയാണെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് ആണ് കളങ്കപ്പെടുന്നത്. കാരണം അവര് രാജ്യത്തിനോട് പറഞ്ഞിരിക്കുന്നത് അവരാണ് ബി ജെ പി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ലോകത്തോട് പറയുന്നത് ബി ജെ പി മോഡിക്കെതിരായി ഫൈറ്റ് ചെയ്യുന്നത് ഞാനാണെന്നാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലും വിദേശത്തൊക്കെ പോയി ഏറ്റവും ഒടുവിൽ സംസാരിക്കും. ഓരോ രാജ്യത്തും പോയിട്ട് കുട്ടികളോടും പറയുന്നത് വർഗീയതക്കെതിരായി ഫൈറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, ബി ജെ പിയുടെ വിഭാഗീയതക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഞാനാണ് കോൺഗ്രസ് ആണെന്നാണല്ലോ അയാൾ പ്രൗഢോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്നത്. വയനാട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയേ ഇല്ല, താമര ചിഹ്നമേ ഇല്ലാത്തൊരു സ്ഥലത്ത് അയാൾ വരിക എന്ന് പറഞ്ഞപ്പോ അയാളുടെ പൊളിറ്റിക്സ്, കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് സീറോ ആകുകയാണ്. അതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഞങ്ങൾ ഭയപ്പെടുക ഞങ്ങള് ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി വരികയാണ്, കോൺഗ്രസിന്റെ എക്കണോമിക് പോളിസി രാജ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തകർച്ച
കർഷക ആത്മഹത്യ കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് കേരളത്തിൽ 3000+ കർഷകർ ഇവിടെ ആത്മഹത്യ ചെയ്തത്. അതിന്റെ ദുരന്തം അനുഭവിച്ച ഒരു മേഖലയാണ് വയനാട്. അതിലൂടെയാണ് ഇന്ത്യ വയനാടിനെ ശ്രദ്ധിച്ചത്. ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത് UDFന്റെ ഭരണകാലത്ത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ. അതുകൂടി ചർച്ച ചെയ്യാനുള്ള അവസരം ഞങ്ങൾ കിട്ടും. കോൺഗ്രസിന്റെ എക്കണോമിക് പോളിസി, കൃഷിക്കാരോടുള്ള സമീപനം, കർഷക ആത്മഹത്യക്ക് സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ ഒക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള അവസരം കൂടി കിട്ടുകയാണ് ഞങ്ങൾക്ക്. കാരണം എന്നാൽ എക്കണോമിക് പോളിസിയുടെ കാര്യത്തിൽ, ന്യൂ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരേ തൂവൽ പക്ഷികൾ എന്ന കാര്യം ജനങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ അവസരം. പക്ഷേ ഇപ്പൊ വീണ്ടും അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഇടതു പാർട്ടികളുടെ ഒരു ആവശ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു അപേക്ഷയായിട്ട് വെക്കുകയാണ്. ഞങ്ങൾക്ക് അതിന്റെ അപേക്ഷയായിട്ട് എന്താ ഇപ്പൊ അങ്ങനെ ഒരു അപേക്ഷയായിട്ട് പോകുന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഒരു അപേക്ഷ. പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്ത്. പൊളിറ്റിക്സ് ചിലപ്പം ഇത്തരം ദേശീയ പാർട്ടികളും ദേശീയ നേതാക്കന്മാരും ആ പൊളിറ്റിക്സ് മനസ്സിലാക്കി ചിലപ്പോൾ അവരോട് അവരെ ശ്രദ്ധപ്പെടുത്തി. കേരളത്തിലെ മുഴുവൻ സീറ്റുകളും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഒരു സീറ്റും നഷ്ടപ്പെടാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് എന്ത് നഷ്ടപ്പെടും? ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിന്റെ ബഹുമാന്യ മുത്തശ്ശിയായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി. വളരെ ആദരവോടുകൂടി ഇന്ത്യൻ ജനത കാണുന്ന ഒരു ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവായിരുന്നല്ലോ. ഞങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അവർ തോറ്റില്ലേ തെരഞ്ഞെടുപ്പിൽ? അതിലെപ്പോഴാണ് രാഹുൽ ഗാന്ധിനെ തോൽപ്പിക്കുന്ന കാര്യം? ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച രാജ്യമാണ് ഇവിടെ. ഇന്ദിരാഗാന്ധിയെക്കാട്ട് വലിയ നെഹ്റുവും മഹാത്മജിയും ഒക്കെ ഉണ്ടെന്ന് പറയാം. ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ളവർ ഇന്ദിരാഗാന്ധിയുടെ മുകളിലല്ലോ. സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഇന്ദിരാഗാന്ധിയെ ഇവിടെ തോൽപ്പിച്ചിട്ടുണ്ട്. ഒട്ടും രീതിയില്ല. ഒരു സന്തോഷമാണ് നേരിടാൻ. സന്തോഷത്തോടുകൂടി ഞാൻ CPIയുടെ LDFന്റെ CPIയുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഇരിക്കാനുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചാണല്ലോ, അറിയാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടത് ചെറിയ വോട്ടിനാണ്. 20,000+ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അന്ന് നിങ്ങൾ പരാജയപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിൽ നിന്ന് സ്വതന്ത്രമായിട്ട് നിന്നിട്ടുള്ള ഒരാളും കൂടിയായിരുന്നു തോന്നുന്നു. അദ്ദേഹം നിങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അതും ചർച്ച ചെയ്യുന്നുണ്ട് ആളുകൾ. അതൊക്കെ അനുകൂലങ്ങൾ. അയാൾ നിലമ്പൂരും ജയിച്ചല്ലോ. അന്ന് ആര്യാടനായിരുന്നു നിലമ്പൂർ സ്ഥാനാർത്ഥിയായിരുന്നത്. ആര്യാടൻ ഇവിടെ ജയലക്ഷ്മി ഇവിടെ പരാജയപ്പെട്ടില്ലേ? മാനന്തവാടി പരാജയപ്പെട്ടു. തിരുവമ്പാടി ഞങ്ങളുടെ സീറ്റാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. 4 അസംബ്ലി സീറ്റ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ LDFനാണ്. അന്ന് ഡൽഹിയില് സോണിയ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. എല്ലാ സീറ്റുകളും, ഈ 7 അസംബ്ലി സീറ്റുകളും അവരുടെ കയ്യിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 20,000+ വോട്ടിന് പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ കോൺഗ്രസ് ഇല്ല, തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഇല്ല, ഈ വയനാട് മണ്ഡലത്തിൽ അവർക്ക് മന്ത്രിമാരില്ല, ഞങ്ങൾക്ക് 4 MLA അവർക്ക് 3 MLA. ലോക്കൽ ബോഡി പകുതി 60% ലോക്കൽ ബോഡി LDFന്റെ കയ്യിലാണ്. അപ്പൊ LDF മത്സരിക്കുന്നത് അപ്പർ ഹാൻഡോട് കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ചത് 1.5 ലക്ഷം വോട്ടിന്റെ ലീഡ് ശ്രീ ഷാനവാസ് പ്ലസ് ശ്രീ മുരളീധരന്റെ വോട്ട്. മുരളീധരന് കിട്ടിയ വോട്ട് UDF കോൺപൂളിൽ വരുന്ന വോട്ടാണ്. 2 ലക്ഷത്തിലധികം വോട്ട് ലീഡിലുള്ള സമയത്ത് LDFന്റെ പൊളിറ്റിക്സ് ഇവിടെ ക്യാമ്പയിൻ ചെയ്തപ്പോൾ LDFന്റെ വികസന നയങ്ങള്, ന്യൂ ലിബറൽ നയങ്ങളോടുള്ള LDFന്റെ വ്യത്യസ്ത നിലപാടുകൾ ജനങ്ങളിൽ ക്യാമ്പയിൻ ചെയ്തപ്പോൾ കൃഷിക്കാർ, ഞങ്ങൾ അന്ന് LDFനെ സഹായിച്ച കൃഷിക്കാരാണ് പ്രധാനം, ആദിവാസികൾ, ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഇടത്തരക്കാർ, പ്ലാന്റേഷൻ തൊഴിലാളികൾ, പിന്നെ ബിസിനസ് ഗ്രൂപ്പ്, ഈ ന്യൂ ലിബറൽ നയങ്ങളുടെ ആഘാതമേറ്റിട്ടുള്ള ചെറുകിട ഇടത്തരം ഗ്രൂപ്പുകളുണ്ട്. ഒരുപാട് നെഗറ്റീവ് സംഭവങ്ങളും കൂടി ഇല്ലേ? നെഗറ്റീവ് ഉണ്ടാവാം. അതേ ഏത് സമയത്തും നെഗറ്റീവ് ഉണ്ട്.